ഹലോ ഫ്രണ്ട്സ്, ഓയിസ്റ്റക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത വീഡിയോ ഒരു സബ്വൂഫർ ആംപ്ലിഫയറിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ക്ലാസ് ഡി ടെക്നോളജി ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സബ്വൂഫർ ആംപ്ലിഫയർ ആണിത്. ഇത് 500 വാട്ട്സ് ഔട്ട്പുട്ട് 4 ohms ലഭിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ്. 2 ohms ലോഡിലൊക്കെ 1000 watts വരെ ലഭിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് ഐനിക് ഓഡിയോസിന്റെ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ തന്നെ 1000 watts പവർ സപ്ലൈ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തീരെ വെയിറ്റ് കുറഞ്ഞ ഒരു ആംപ്ലിഫയർ ആണ്. ട്രാൻസ്ഫോർമർ ഒന്നുമല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരെ വെയിറ്റ് കുറവാണ്. EVR സബ് ഔട്ടിന് വേണ്ടിയാണ് നമ്മളിത് ഈ ആംപ്ലിഫയർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിന്റെ ഇൻസൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളും കാര്യങ്ങളും അതിന്റെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ ഇൻസൈഡ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പവർ സപ്ലൈ ആണ്. ഇത് ഐനിക് ഓഡിയോസ് തിരുനെൽവേലി അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പവർ സപ്ലൈ ആണിത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു പവർ സപ്ലൈ ആണ്. നമുക്ക് ട്രാൻസ്ഫോർമറിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ആയിട്ടുള്ള പവർ സപ്ലൈ ആണിത്. 1000 watts ഔട്ട്പുട്ട് ലഭിക്കുന്നൊരു പവർ സപ്ലൈ ആണിത്. പ്ലസ് ആൻഡ് മൈനസ് 55 volt DC ആണ് അതിൻ്റെ സപ്ലൈ ഔട്ട്പുട്ട്. ഇതാണ് അതിൻ്റെ AC ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗമാണിത്. ഈ ബോർഡിൽ ഈ പവർ സപ്ലൈയിൽ വേണമെങ്കിൽ കൂളിംഗ് ഫാൻ ഒരു 12 volt ഔട്ട്പുട്ട് അവർ തരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബയാസ് വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്. അത് ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡിന് വേണ്ടിയാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ ഡ്യുവൽ 55 volt ഡ്യുവൽ സപ്ലൈ ഔട്ട്പുട്ട്, പ്ലസ് ആൻഡ് മൈനസ് നെഗറ്റീവ് ഔട്ട്പുട്ടാണ് ഇതിലുള്ളത്. ഇവിടെ തന്നെ ഒരു 12 ഒരു ഡ്യുവൽ സപ്ലൈ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമുക്ക് സബ് ഫിൽട്ടർ ബോർഡ് ആഡ് ചെയ്യാനുമൊക്കെ ആയിട്ട് ഈ പവർ സപ്ലൈയിലുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ഈ പവർ സപ്ലൈയിലുള്ള ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഫാൻ ഒരു 12 volt വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ക്ലാസ് ഡി ബോർഡിന് വേണ്ടിയുള്ള ബയാസ് വോൾട്ടേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 12 അതായത് പ്ലസ് ആൻഡ് മൈനസ് ഒരു ഡ്യുവൽ സപ്ലൈ 12 volt ഡ്യുവൽ സപ്ലൈയും വരുന്നുണ്ട്. അതേ രീതിയിലാണ് ഈ പവർ സപ്ലൈ വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തരം പ്രൊട്ടക്ഷൻ, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും ഓവർലോഡ് പ്രൊട്ടക്ഷനും എല്ലാ തരം പ്രൊട്ടക്ഷനും ഉണ്ടെന്ന്. ഇതാണ് ഈ ഐനിക് ഓഡിയോസിൻ്റെ സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡ്. ഇത് 500 watts ആണ് ഔട്ട്പുട്ട് ഇവർ പറയുന്നത്. 4 ohms 2 ohms 1000 watts വരെ ഔട്ട്പുട്ട് ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതാണ് എൻ്റെ ബോർഡ്, ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡ്. ഇതിൻ്റെ ഇൻസൈഡ് ഭാഗത്താണ് അതിൻ്റെ ചിപ്പ് ബേസ്ഡ് സർക്യൂട്ടുകളാണ് മൊത്തം. അധികം കമ്പോണൻസും കാര്യങ്ങളൊന്നുമില്ല ഈ ക്ലാസ് ഡി ബോർഡിൽ. ഇതെല്ലാം ചെറിയ ചെറിയ കമ്പോണൻസുകളാണ്. മോസ്ഫെറ്റ്, 2 MOSFETs അവർ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഡി ടെക്നോളജിയിലൂടെയാണ് അതിൻ്റെ സിഗ്നല് ആംപ്ലിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികം കറണ്ട് വേസ്റ്റ് ആകുന്നില്ല, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല.
തീരെ ഹീറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ഒരു ഒറ്റ കൂളിംഗ് ഫാനിൻ്റെ പോലും ആവശ്യമില്ല സത്യത്തിൽ. ചെറുതായിട്ടൊന്ന് ചൂടാകും, നമുക്ക് എത്ര നേരം വർക്ക് ചെയ്യിച്ചാലും ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലാണ് ഗ്ലാസ് ഡി ബോർഡുകളൊക്കെ വരുന്നത്. നല്ല നല്ല രീതിയിലുള്ള പഞ്ച് ബാസ് ഔട്ട്പുട്ടൊക്കെ ഈ ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു പ്രൊട്ടക്ടർ ആയിട്ടുള്ള ബോർഡുകളാണ്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ബോർഡാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സബ്വൂഫർ ഫിൽട്ടർ ബോർഡാണ്. ഇത് ജിടെക് ഓഡിയോസ് പുറത്തിറക്കുന്ന ഒരു സബ്വൂഫർ ഫിൽട്ടർ ബോർഡാണ്. നല്ലൊരു ഹൈ ഗെയിൻ സബ് ഗെയിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു ഫിൽട്ടറിങ് ലോ ബേസ് ഫിൽട്ടറിങ് ഒരു ഈ ബോർഡ് നമുക്ക് തരുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ തന്നെ രണ്ട് കൺട്രോൾസ് തന്നെ ഉണ്ട് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഓൾറെഡി നമുക്ക് ഫ്രീക്വൻസി ഗെയിനും ഒക്കെ രണ്ട് വോളിയം കൺട്രോൾ അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം, വോളിയം അതിനിടയ്ക്ക് നമുക്ക് ഇൻപുട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വോളിയം കൺട്രോൾ നമ്മൾ റിമൂവ് ചെയ്ത് അപ്പുറമായിട്ട് നീട്ടി ആംപ്ലിഫയറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വോളിയം ഫ്രീക്വൻസിയും കൂടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആംപ്ലിഫയറിൻ്റെ ഏറ്റവും പ്രത്യേകം നമുക്ക് 2 ohms ഒക്കെ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ സാധിക്കും. 2 ohms ഉള്ള സബ്വൂഫറുകളൊക്കെ നമുക്കിതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ മോസ്ഫെറ്റ് ബോർഡുകളിലും ട്രാൻസിസ്റ്റർ ബോർഡുകളിലൊക്കെ 4 ohms താഴേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം. അപ്പോൾ ഈ ബോർഡിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ohms ഒക്കെ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് പാനൽ നമ്മൾ അക്രിലിക് പാനലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതിലൊരു കൂളിംഗ് ഫാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ ഔട്ട്പുട്ടിൽ നമ്മൾ ബനാന സോക്കറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുന്നത്. KVR-കളിൽ നിന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ സബ് ഇൻപുട്ട്, അതായത് പ്രീ ഔട്ട് നമുക്ക് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രീ ഔട്ട് നേരെ വന്ന് സബ് ഫിൽട്ടർ ബോർഡിലേക്കാണ് കയറുന്നത്. അവിടെ നിന്ന് അത് ഫിൽട്ടർ ചെയ്ത് നേരെ ആംബിലേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ ഈ ഫങ്ഷൻ. സിമ്പിളാണ്, തീരെ വെയ്റ്റ്ലെസ് ആംബ്ലിഫയറാണ്, വെയ്റ്റ്ലെസ് ആണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള ആംബ്ലിഫയറാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോമേ കാണുന്നവരെ ഇറ്റ്സ് മീ രവീന്ദ്ര റോയ്, ഗുഡ് ബൈ.